Hello dears, welcome back to Thunder Kitchen Recipes. Inna namukoru beef stew undakkalo. Oshana nyaraichikku oru special vende. Appo adine vendita njan innoru beef stew inde recipe aanu ningalku share cheyan povunnathu. Valare delicious aayittulla oru stew aanu idu. Adhigam samayam edukkilla pettannu undakki edukkam. പിന്നെ വേറെ എന്തൊക്കെ സ്റ്റൂ വെച്ചാലും ബീഫ് സ്റ്റൂവിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ ഒരു സ്റ്റൂവിനും വരില്ല കേട്ടോ. നമ്മൾ ചിക്കൻ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ പലതും ഉണ്ടാക്കിയാലും ഇതിൻ്റെ അത്രയും വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണ്. എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു നാല് പച്ചമുളക് എടുക്കാം. പിന്നെ രണ്ട് ക്യാരറ്റ്, രണ്ട് മീഡിയം ടൈപ്പ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അരക്കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം പട്ട, ഒരു മൂന്ന് ഏലക്കായ, മൂന്നോ നാലോ ഇടാം. പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പ് ചേർക്കുക. പിന്നെ ഒരു 10-12 കുരുമുളക്, അല്ലെ കാൽ ടീസ്പൂൺ കുരുമുളക് ഇടാം മുഴുവനായിട്ടുള്ളത്. അതും കൂടി ഇടുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ടിത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കൂടുതലെങ്ങാണ്ട് വെന്ത് അവിഞ്ഞ് പോകാതെ എടുക്കണം. ഇതിലേക്ക് വേണ്ട മസാല പൗഡർ ഞാൻ പൊടിച്ചെടുക്കുന്നതാണ്. കുറച്ച് കുരുമുളക് വേണം. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അരിവനുസരിച്ചെടുക്കുക. ഒരു കഷ്ണം പട്ട, അഞ്ചാറ് കറിയാമ്പ്, പിന്നെ രണ്ട് ഏലക്ക, പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം കൂടിയാണ് പൊടിച്ചെടുത്തിട്ടും ഇതിൽ ചേർക്കുന്നത്. വാങ്ങിക്കുന്ന ഗരം മസാല പൗഡറിൽ വേറെയും മസാലകളൊക്കെ ചേരും. പക്ഷെ ഇത് മാത്രം എടുത്തിട്ട് പൊടിച്ചെടുത്താൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർക്കുക. ഗീയും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഞാൻ മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇഞ്ചി ചേർത്താൽ സ്റ്റൂവിന് വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇഞ്ചി ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ചേർക്കുക. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തത്. വളരെ കൂടുതൽ എരിവാണിതിന്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പച്ചമുളക് ഇതിനകത്ത് ചേർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ചേർക്കുക, സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ടാകുന്നത് വരെ വഴറ്റിക്കൊടുക്കുക. കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല പൊടി ചേർക്കുക. വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള മസാലകൾ പൊടിച്ചിട്ട് ഇത് ഈ സ്റ്റൂ ഉണ്ടാക്കിയാൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഒന്ന് കമൻ്റ് ഇടുക. ഈ മസാല പൗഡർ മാത്രം ഉപയോഗിച്ച് സ്റ്റൂ ഉണ്ടാക്കിയിട്ട് എങ്ങനെയായിരുന്നു ടേസ്റ്റെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കുറച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. പൊട്ടറ്റോയും ക്യാരറ്റും ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ബോയിൽ ചെയ്ത ബീഫിൻ്റെ കൂടെ കിടന്ന് ഈ പൊട്ടറ്റോ വേവുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോയും ക്യാരറ്റും ഇതിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇട്ടിട്ട് ആദ്യം പൊട്ടറ്റോ ചേർത്തിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് ക്യാരറ്റ് ചേർക്കുന്നത്. ക്യാരറ്റും പൊട്ടറ്റോയും ഒരുമിച്ച് ചേർത്താൽ ക്യാരറ്റൊക്കെ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കൂടി വേവിക്കുക. അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഒരൊറ്റ പാലായിട്ടാണ് പിഴിഞ്ഞെടുത്തത്. കുറച്ച് കട്ടിയിൽ 2 കപ്പ് പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തുടരെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുടരെ ഇളക്കി കൊടുക്കുക.
low flame ले वैना इस समय तो कुकिया ने इटे नटन अन्न आटे अलगे कोटे देते अलग्चे वेरम बड़े के मिले के रंडे टेस्पून कॉर्नफ्लावर रोना आले टेस्पून वाला तेल काले के टे दिले के चरका नटन अन्न आटे मिक्स या कॉर्नफ्लावर रो तिक्कनिंग एजेंट आणा नल्ला और कोरिया लो पेट्टन ने ग्रेवी अन्न तिक्का मेंडी टाणा नटे दिले के वेरे टेस्पून पंजसारे इंगुडे चरतटन अन्न आटे मिक्स या कॉर्नफ्लावर ने पैरम കാഷ്യൂ പേസ്റ്റ് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സ്റ്റൂവിന്. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് സെർവ് ചെയ്യാം. ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ബീഫ് സ്റ്റൂ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും നമുക്ക് ഇതുപോലെ അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.